പവർ ഫിഗറിലാണെങ്കിലും അത്യാവശ്യം കുറച്ച് മുമ്പിലാണ്. അതുപോലെ തന്നെ പ്രൈസിലാണെങ്കിലും ഹീറോ ആയതുകൊണ്ട് കുറയാനാണ് ചാൻസ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഹീറോയുടെ ഒരു പുതിയൊരു മോഡൽ എക്സ്ട്രീം 160R എന്ന് പറഞ്ഞൊരു മോഡൽ നമ്മളെ ഇന്ത്യയിൽ വരാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോക്ക് മുൻപേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യേണ്ടി നടത്തുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കണം. ഓക്കെ, നമുക്ക് വീഡിയോക്ക് പോവാം. ഒരു പക്കാ സ്ട്രീറ്റ് ബൈക്ക് ആണ് ഈ ഒരു വണ്ടിയെ ഹീറോ നമ്മളെ ഇന്ത്യയിൽ എത്തിച്ചിട്ടുള്ളത്. ഒരു 160 സെഗ്മെൻറ്റിലെ ഒരു അത്യാവശ്യം നല്ലൊരു ലുക്കിലെ വണ്ടിയായിട്ട് തന്നെ ഈ ഒരു വണ്ടി വരിക. ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു യൂണിറ്റ് ആണെങ്കിലും ഒരു പക്കാ ഡിസൈനാണ് ഹെഡ്ലൈറ്റ് യൂണിറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹീറോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഹീറോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ ടൈം ഏകദേശം സത്യം പറഞ്ഞാൽ ലോഞ്ച് ചെയ്യേണ്ട ടൈമോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വണ്ടി ലോഞ്ചിൻ്റെ കാര്യമായ ലോഞ്ചിങ്ങും കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. എന്നാൽ അധികം വഴികാതെ ഈ ഒരു വണ്ടി നമ്മുടെ നിരത്തിൽ എത്തുന്നില്ലത് ഷുവറാണ്. അപ്പോൾ ഹീറോൻ്റെ ഇതുവരെ വന്ന വണ്ടികളിൽ ഏറ്റവും നല്ലൊരു വണ്ടി എന്നൊക്കെ എനിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും തോന്നാവുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. ഇപ്പോൾ ഒരു കാലത്തും ഇപ്പോൾ കരീഷ്മയാണെങ്കിലും അതുപോലെ നല്ല നല്ല അടിപൊളി സ്പോർട്സ് അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ആയിട്ടുള്ള വണ്ടികൾ നമുക്ക് തന്നിരുന്നൊരു ബ്രാൻഡായിരുന്നു. എന്നാൽ കുറച്ച് കാലഘട്ടത്തിൽ പിന്നെ അവരുടെ ആ ഒരു മോഡൽ സക്സസ്ഫുൾ ആവാത്തത് കാരണം, അതുപോലെ തന്നെ യൂത്തിന് പറ്റിയ ഒരു ഡിസൈനോ കാര്യങ്ങളോ അവരുടെ വണ്ടിയിൽ കാര്യമായിട്ട് വരാത്തത് കാരണം ജസ്റ്റ് ഒന്ന് ഉറങ്ങിക്കിടക്കായിരുന്നു ഹീറോ. എന്നാൽ ഈ ഹീറോ മോട്ടോകോപ്പിൻ്റെ ഒരു മോഡൽ വന്നതോടെ ആ ഒരു ലെവലിന് ചെറിയൊരു റിലീഫും കാര്യങ്ങളൊക്കെ നമ്മളെ ഹീറോക്ക് കിട്ടിയിരുന്നു. വരാം വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയുടെ എക്സ്പ്രസ് 200 ആണ്. അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും സ്വീകരിച്ച ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഹിമാലയിൽ നിന്ന് എടുക്കാൻ ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എടുത്ത വണ്ടിയാണ്. അപ്പോൾ ആ ഒരു വണ്ടീൻ്റെ ഇത് തന്നെ ഹീറോൻ്റെ ആ ഒരു ഇമേജ് വീണ്ടും പൊക്കാൻ കഴിയുന്ന ഒരു മോഡലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എക്സ്ട്രീം 160R എന്നാണ് ഈ ഒരു വണ്ടി ടീം. ഇതിനെക്കുറിച്ചുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഹീറോ മോട്ടോകോമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വണ്ടി നമ്മളെ കയ്യിൽ കിട്ടുക കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടിൻ്റെ പക്ക റൈഡിങ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതാണ്. ഈ ഹീറോയുടെ എക്സ്ട്രീം 160R എന്ന് പറഞ്ഞ മോഡലിൽ ഒരു പക്ക ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാവുന്ന എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് പറയാൻ കഴിയും. കാരണം വണ്ടി അപ്പോൾ കാര്യമായിട്ട് വണ്ടിൻ്റെ ലുക്ക് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിൻ്റെ ഫ്രണ്ട് നിന്നുള്ള ലുക്ക്, ഹീറോൻ്റെ ഒരു പുതുതായി വന്ന എല്ലാ വണ്ടികളിലും അതിൻ്റെ ഫ്രണ്ട് ഏജിൽ നിന്നുള്ള ആ ഒരു ലുക്കാണ് ഏറ്റവും വലിയൊരു മൈനസ് മാർക്കായിട്ട് ഹീറോയിൽ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു തോന്നലിൽ നിന്നും ഈ ഒരു വണ്ടി കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്, അതുപോലെ തന്നെ നമ്മളെ എക്സ്പ്രസ് 200 ആണെങ്കിലും കുറച്ച് വ്യത്യസ്തമായി നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും അത്യാവശ്യം ഒരു സക്സസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വണ്ടി തന്നെയാണ്. പിന്നെ അതുകൂടാതെ ഈ ഒരു വണ്ടിൻ്റെ എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസും കാര്യങ്ങളും കാഴ്ച വെക്കേണ്ട വണ്ടി തന്നെയാണ്. സ്പെക്ക് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ലുക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ലുക്കാണ്. ഇപ്പോൾ ഹീറോൻ്റെ ആദ്യം വന്നിരുന്ന വണ്ടികൾ ഒരു പക്ക ഒരു ഗ്രാഫിക്സൊക്കെ കൊടുത്ത് ആകെ കൊളാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ലുക്കായിരുന്നു. അതൊക്കെ അധികം വണ്ടിയിൽ വന്നിരുന്നത് ആ ഒരു ലുക്കിലായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഷേപ്പിലുള്ള വണ്ടികളല്ല, കാരണം ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വണ്ടിൻ്റെ ഹെഡ്ലൈറ്റ്, ടൈൽ ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഫുള്ളി ഒരു LED ആണ് വരുന്നത്. ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഫസ്റ്റായിട്ട് 160 സെഗ്മെൻറ്റിൽ ഒരു ഫുള്ളി LED ലൈറ്റ് സിസ്റ്റം കൊണ്ടുവന്നത് നമ്മുടെ ഈ ഒരു ഹീറോൻ്റെ ഈ ഒരു എക്സ്ട്രീം 160R ആണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു വണ്ടിക്ക് നമുക്ക് തീർച്ചയായിട്ടും തോന്നിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു നമുക്ക് ഇന്ത്യയിൽ ഇപ്പം നിലവിലുള്ള 160 സെഗ്മെൻറ്റിലുള്ള പല ബൈക്കിനും ഇത് നല്ലൊരു കട്ടക്കിലെ കോമ്പറ്റീഷൻ തന്നെ ആവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 163 CC സിംഗിൾ സിലിണ്ടർ ഫ്യൂൽ ഇഞ്ചക്ഷൻ എയർ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് വരുന്നത്. ഈ എഞ്ചിന് മാക്സിമം എടുക്കാൻ കഴിയുന്ന പവർ 15.2 PS പവറും അതുപോലെ തന്നെ 14 NM ടോർക്കുമാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് കിട്ടുന്ന പവർ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പവർ ഫിഗറും കാര്യങ്ങളും ഈ ഒരു വണ്ടിയിൽ നമുക്ക് വരുന്നുണ്ട്. കൂടെ തന്നെ ഒരു 5-speed ഗിയർ ബോക്സ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് പവറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പവർ ഫിഗറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം പവറുള്ളൊരു വണ്ടി നമുക്ക് തോന്നിയിട്ടുണ്ടല്ലോ. ലൈറ്റ് റിവ്യൂ കാര്യങ്ങളെടുത്താൽ ഈ ഒരു വണ്ടിൻ്റെ പക്കായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയുള്ളൂ. കൂടെ തന്നെ ഈ ഒരു വണ്ടിൻ്റെ വെയിറ്റ് ഒക്കെ പറയുന്നുണ്ട് ഏകദേശം ഒരു 138 kg ഉള്ള ഈ ഒരു വണ്ടിൻ്റെ ഭാരം വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഭാരം കുറവാണ്. അത്യാവശ്യം പവർ ഫിഗറും കാര്യങ്ങളും വണ്ടിൻ്റെ എഞ്ചിന് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലി വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു വണ്ടിയിൽ. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ വണ്ടികളിൽ ഒരു വണ്ടിയാവും എക്സ്ട്രീം 160R എന്ന് പറഞ്ഞ മോഡൽ. നമ്മുടെ ഹീറോ മോട്ടോകോപ്പ് അവകാശപ്പെടുന്നത് ഈ ഒരു വണ്ടി 4.7 seconds കൊണ്ട് 0 to 60 കടക്കുമെന്നാണ്. അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെ ആവും ഇത്. ഒരു നെഗറ്റീവ് ടൈപ്പ് മീറ്റർ കൺസോളാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് വരുന്നത്. ഇതിൽ കൂടുതലായിട്ട് എന്തൊക്കെ ഫീച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയില്ല. അത്യാവശ്യം ബേസിക്കായിട്ടുള്ള എല്ലാ ഫീച്ചറുകളും ഈ ഒരു വണ്ടിയിൽ ഉണ്ടാവും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
ഏകദേശം ഈ ഒരു വണ്ടിൻ്റെ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 12 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. കൂടാതെ ഏകദേശം 45-50 കിലോമീറ്റർ മൈലേജ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വണ്ടിൻ്റെ സസ്പെൻഷനെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഒരു നോർമൽ ടെലസ്കോപ്പിക് ഫോർക്കും ബാക്കിലൊരു 7 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു റിയർ മോണോഷോക്കാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് വരുന്നത്. അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ പൊസിഷനാണ്, ഒരു സിംഗിൾ ഹാൻഡിൽ പൊസിഷനാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് റൈഡിനൊക്കെ കംഫർട്ടായിട്ടുള്ളൊരു വണ്ടിയാവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതൊരു സിറ്റി യൂസ് വണ്ടി ആയിട്ടും വരും, ഒരു സ്ട്രീറ്റ് ഫൈറ്ററാണ് ഈ ഒരു വണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഈ ഒരു വണ്ടിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കാന്നുണ്ടെങ്കിൽ 276 mm ഒരു ഫ്രണ്ട് ഡിസ്കും 220 mm ഒരു റിയർ ഡിസ്കുമാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഒരു സിംഗിൾ ചാനൽ ABS ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ രണ്ട് സെഗ്മെൻ്റായിട്ട് ഈ വണ്ടി വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ബാക്കാണെങ്കിൽ ഇപ്പോൾ 220 mm ഡിസ്കും അതുപോലെ നോർമൽ ഡ്രം ബ്രേക്ക് ആയിട്ടും ഈ ഒരു വണ്ടി നമുക്ക് വരുന്നുണ്ട്. 180 ആണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ സൈസ് വരുന്നത്. 130-70 ആണ് ഈ ഒരു വണ്ടിൻ്റെ ബാക്ക് ടയറിൻ്റെ സൈസ് വരുന്നത്. 790 mm ആണ് ഈ ഒരു വണ്ടിൻ്റെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. 167 mm ആണ് ഈ ഒരു വണ്ടിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക് ഓടിക്കാം, ഒരു ഓഫ് റോഡിലൊക്കെ ചെറുതായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഡിസൈനാണ് ഈ ഒരു വണ്ടിക്ക് നമ്മുടെ ഹീറോ X3 160R കൊടുത്തിട്ടുള്ളത്. 1 ലാക്കിന് താഴെ ആയിരിക്കും ഈ വണ്ടിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളത്. കറക്റ്റ് പ്രൈസോ കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ലെങ്കിലും, കാരണം ഹീറോ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു പ്രൈസ് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞൊരു രീതിയിലാവും ഈ ഒരു വണ്ടി നമ്മളെ മുമ്പിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ഒരു 160 സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ ഈ ഒരു വണ്ടി കാഴ്ചവെക്കുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സംശയം വേണ്ട. കാരണം പവർ ഫിഗറിലാണെങ്കിലും അത്യാവശ്യം കുറച്ച് മുമ്പിലാണ്, അതുപോലെ തന്നെ പ്രൈസിലാണെങ്കിലും ഹീറോ ആയതുകൊണ്ട് കുറയാനാണ് ചാൻസ്. കൂടാതെ വേണ്ട ഡിസൈൻ ലുക്ക് കാര്യങ്ങളൊക്കെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വണ്ടി നമ്മളെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഒരു പക്ക റൈഡിങ് റിവ്യൂ ആയിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.